ഉത്പാദിക്കുന്നു. പഠിക്കുമ്പോൾ 10 രൂപ തൊട്ട് 15 രൂപ പകല് കുറച്ച് കിട്ടുന്നുണ്ട്. അപ്പോ ഇലക്ട്രിക് കമ്മീഷൻ അതെല്ലാം പരിശോധിച്ചിട്ട് നമ്മുടെ ഈ സ്ഥാപനം നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനം എടുത്തു. ഞങ്ങൾ ഗവൺമെന്റിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് ഞങ്ങൾ ഇലക്ട്രിക് കമ്മീഷനോട് അഭ്യർത്ഥിച്ചിട്ട് പകൽ നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജ് കമ്മിയാക്കി കൊടുക്കാനുള്ള ലേശം രാത്രി കൂട്ടിയാലും പകൽ കമ്മിയാക്കി കൊടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അങ്ങനെ ഒരു നമ്മൾ അല്ല എല്ലാ ഉദ്യോഗസ്ഥുള്ള വിലവർദ്ധന പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഈ വൈദ്യുതി ചാർജ് കൂടി വരുമ്പോ ഞാൻ ചോദിക്കട്ടെ, 97 കോളനിയിൽ ഇനിയും ഇലക്ട്രിസിറ്റി കണ്ടിട്ടില്ല ആദിവാസി. ഇത്ര കൊല്ലമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 76 കൊല്ലമായി അല്ലേ, അവർക്കൊക്കെ എത്തിക്കണ്ടേ? നമുക്ക് മാത്രം കിട്ടിയാൽ പോരല്ലേ, അവർക്കൊക്കെ എത്തിക്കണം. 50 യൂണിറ്റ് വരെ താഴെയുള്ള ആൾക്ക് ഫ്രീയാണ്, കർഷകർക്ക് ഫ്രീയാണ്, സോളാർ വെച്ച് കൊടുക്കുന്നവർക്കൊക്കെ ഫ്രീയാണ്. അവർക്കൊക്കെ കൊടുക്കണമെങ്കിൽ ലേശം സാമ്പത്തികമായി കഴിവുള്ളവർക്ക് ലേശം കൊടുക്കണ്ടേ, പിടിക്കണ്ടേ? പിടിച്ചാലും ഇത് കൊടുക്കാൻ പറ്റില്ല, ഇത് നിൽക്കണ്ടേ? 15 ബി കവറിൽ 15 രൂപ ഉപ്പിട്ട് 20 രൂപ വരെ കൊടുത്തിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. ഇതെങ്ങനെ അവിടെ നിന്ന് മേടിക്കും? എങ്ങനെ നിശ്ചയിച്ചിരിക്കുന്നത്? ഇല്ല, അത് റെഗുലേറ്ററി കമ്മീഷനാണ്, നമുക്കതിൽ അധികാരമൊന്നുമില്ല. റെഗുലേറ്ററി കമ്മീഷനാണ് ഇതിപ്പോൾ നമുക്കുള്ളത്. ഒരു ഇലക്ട്രിസിറ്റി ചാർജ് വന്നിപ്പോൾ ഇറക്കുമതി കൽക്കരി നിർബന്ധമായി ഉപയോഗിക്കുന്ന ഇന്ത്യ ഗവൺമെൻറ് ഒരു ഓർഡർ. ഓസ്ട്രേലിയയിൽ പോയി അടാനി കൽക്കരി കരി എടുത്തു, അത് ചിലവാകുന്നില്ല പറഞ്ഞപ്പോൾ 20% കൽക്കരി. ആ ചാർജ് നമ്മളുടെ അടുത്ത് ഡിസ്കോ, നമ്മളുടെ അടുത്ത് റെഗുലേറ്ററി കമ്മീഷൻ്റെ അല്ല ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അടുത്തോ ഗവൺമെൻറ്റിൻ്റെ അടുത്തോ ഒന്നും ചോദിക്കാണ്ട് തന്നെ ചാർജ് കൂട്ടാൻ 19 പൈസ കൂട്ടി തന്നെ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതൊന്നും ആരും നിങ്ങൾ ശ്രദ്ധിക്കുന്നേയില്ല, അതൊന്നും ആരും ശ്രദ്ധിക്കുന്നേയില്ല. അതേപോലെ സബ്സിഡികൾ ഓരോന്നോരോന്നായി കുറയ്ക്കാറ്. കുസുമത്തിന് 60% സബ്സിഡി ഉണ്ടായിരുന്നു, അതിപ്പോൾ ഒരു പ്രാവശ്യം പകുതിയാക്കി കുറയ്ക്കാൻ പോകും. സോളാറിൻ്റെ വരെ കമ്മിയാക്കാൻ പോകുക, അതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. നമ്മളിവിടെ ഒരു പൈസ കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം പറയുന്നില്ല, തെറ്റന്നെയാണോ? വരുന്നതാണ് പ്രതീക്ഷ.